ഹലോ സ്റ്റുഡന്റ്സ്, വെൽക്കം. ഇന്നത്തെ നമ്മുടെ സെഷനിൽ നമ്മൾ പേർട്ട് മെത്തേഡ് അഥവാ പ്രൊജക്ട് ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക് മെത്തേഡ് ആണ് നോക്കുന്നത്. കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാനും CPM മെത്തേഡിലൂടെ എങ്ങനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുന്നതെന്നും ഫോർവേഡ് പാസും ബാക്ക്വേർഡ് പാസും ഉപയോഗിച്ച് നമ്മൾ ടോട്ടൽ ഫ്ലോട്ട്, ഫ്രീ ഫ്ലോട്ട്, ക്രിട്ടിക്കൽ പാത്ത് ഒക്കെ കണ്ടുപിടിക്കാനും ഒക്കെ നമ്മൾ പഠിച്ചു. ഇന്നത്തെ സെഷൻ നമ്മൾ പ്രൊജക്ട് ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക് ആണ് പഠിക്കുന്നത്. ഇത് ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പൊ ഇതിന് മുമ്പത്തെ വീഡിയോസ് നിങ്ങൾ ദയവ് ചെയ്ത് കാണുക. പേർട്ട് മെത്തേഡിൽ CPM നിന്നുള്ള ഏറ്റവും വലിയ വ്യത്യാസം, ഇത് ഒരു പ്രോബബിലിസ്റ്റിക് മെത്തേഡാണ്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു വീട് പണിയാൻ അതിൽ ഒരു ഫസ്റ്റ് ആക്ടിവിറ്റി എന്നോണം നിങ്ങൾക്ക് ഒരു വീട് പെയിന്റ് അടിക്കാൻ നമ്മള് CPM-ലാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു പക്ഷെ ഒരു ഒറ്റ ഒരു ടൈമിങ്ങേ തരുള്ളൂ. അതൊരു ഡിറ്റർമിനിസ്റ്റിക് മെത്തേഡാണ്. അവർ ഒരു പക്ഷെ പറഞ്ഞേക്കാം 3 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് വീട് പെയിന്റ് അടിച്ച് തീർക്കും എന്ന് CPM മെത്തേഡിൽ പറയുമ്പോൾ, നമ്മൾ പേർട്ട് മെത്തേഡിൽ അതൊരു പ്രോബബിലിസ്റ്റിക് ആണ്. എന്ന് വെച്ചാൽ ചിലപ്പോ സാഹചര്യങ്ങൾ ഒത്തു വന്നാൽ അത് ഒരു 1 ആഴ്ച കൊണ്ടും തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോ പണിക്കാർ കൃത്യമായിട്ടൊന്നും വന്നില്ല, മഴയാണ്, അങ്ങനെയൊക്കെയാണ് ചില വേഴ്സ്റ്റ് കേസ് സിനാറിയോസിൽ ഒരു പക്ഷെ അത് ഒരു 7 ആഴ്ച വരെ നീണ്ടേക്കാം. പിന്നെ ഐഡിയലി എല്ലാ സിറ്റുവേഷൻസ് ഒത്തു വരികയാണെങ്കിൽ അത് 3 ആഴ്ചയ്ക്കും തീരാൻ സാധ്യതയുണ്ട്. സോ ഒരു ഒപ്റ്റിമിസ്റ്റിക് ടൈം ഏറ്റവും കുറവ്, ഒരു പെസിമിസ്റ്റിക് ടൈം ഏറ്റവും കൂടുതൽ, പിന്നെ ഒരു മോസ്റ്റ് ലൈക്ലി ടൈം സാധ്യതയുള്ള ഒരു ഐഡിയലി നടക്കാൻ സാധ്യതയുള്ള ഒരു സമയം, അങ്ങനെ 3 സമയങ്ങളാണ് ഇതിൽ തരുന്നത്. അങ്ങനെ ഇതിൽ നിന്ന് നമ്മൾ ഒറ്റ ഒരു വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അതായത് നേരത്തെ ക്രിട്ടിക്കൽ പാത്തിൽ ഒറ്റ ഒരു സിംഗിൾ വാല്യൂ നമ്മൾ ടൈം കണ്ടല്ലോ, അതുപോലെ എങ്ങനെയാണ് ഈ 3 വാല്യൂ ടൈമിങ്ങിൽ നിന്നും ഒറ്റ ഒരെണ്ണം കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം തന്നെ ശ്രദ്ധിക്കാം. എ പ്രൊജക്ട് ഇൻവോൾവ്സ് 7 ആക്ടിവിറ്റീസ്. ദേ ടൈം ആൻഡ് എസ്റ്റിമേറ്റ്സ് ആർ ഗിവൻ. 4 കാര്യങ്ങളാണ് നമുക്കിതിൽ ചോദിച്ചിരിക്കുന്നത്. ടു ഡ്രോ ദ നെറ്റ്വർക്ക് ഡയഗ്രാം, നമ്മൾക്ക് നേരത്തെ അറിയാം. ടു ഫൈൻഡ് ദ എക്സ്പെക്ടഡ് ഡ്യൂറേഷൻ ആൻഡ് വേരിയൻസ് ഫോർ ഈച്ച് ആക്ടിവിറ്റി. വാട്ട് ഇസ് ദ എക്സ്പെക്ടഡ് പ്രൊജക്ട് ലെങ്ത്? വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് കംപ്ലീറ്റിംഗ് ദ പ്രൊജക്ട് ഓൺ ഓർ ബിഫോർ 22 വീക്സ്? ഓക്കെ, അപ്പോ നമുക്ക് ക്വസ്റ്റ്യനിൽ എ തുടങ്ങി ജി വരെ ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്, പ്രെഡിസസർ ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്, എസ്റ്റിമേഷൻ ഡ്യൂറേഷൻ, എസ്റ്റിമേറ്റഡ് ഡ്യൂറേഷൻ ആഴ്ചകളിലാണ്, വീക്സിലാണ്, ഒപ്റ്റിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി, പെസിമിസ്റ്റിക്, അങ്ങനെ 3 ഡിഫറെന്റ് ടൈമിംഗ് തന്നിട്ടുണ്ട്. നമുക്ക് അത് എങ്ങനെയാണ് ഇതിന്റെ സൊല്യൂഷൻ നോക്കാം. അതിന് ആദ്യമായി തന്നെ 2 ഫോർമുലാസും നമുക്ക് ഇവിടെ പുതുതായി പഠിക്കേണ്ടി വരും. ഒന്ന് എസ്റ്റിമേറ്റഡ് ടൈം, അഥവാ CPM മെത്തേഡിൽ ഒറ്റ ഒരു വാല്യൂ നമുക്ക് തരുമ്പോൾ ഇവിടെ ഈ 3 വാല്യൂസിൽ നിന്ന് ഒരു ഒറ്റ വാല്യൂ എസ്റ്റിമേറ്റഡ് ടൈം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിന്റെ ഫോർമുലയാണ്. ഫോർമുല ഇതാണ്. എസ്റ്റിമേറ്റഡ് ടൈം TE ഇസ് ഈക്വൽ ടു ഒപ്റ്റിമിസ്റ്റിക് ടൈം പ്ലസ് 4 ടൈംസ് മോസ്റ്റ് ലൈക്ലി ടൈം TM, 4TM പ്ലസ് പെസിമിസ്റ്റിക് ടൈം ഹോൾ ഡിവൈഡഡ് ബൈ 6. നമുക്ക് ഒരു ഫോർമുലയും കൂടി ഉണ്ട്, വേരിയൻസിന്റെ ഫോർമുല. ഫോർമുല ഇതാണ്. വേരിയൻസ് ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ, ദാറ്റ് ഇസ് ഈക്വൽ ടു പെസിമിസ്റ്റിക് ടൈം മൈനസ് ഒപ്റ്റിമിസ്റ്റിക് ടൈം ഹോൾ ഡിവൈഡഡ് ബൈ 6, ദ ഹോൾ സ്ക്വയർ. ഓക്കെ, നമുക്ക് ആദ്യമേ തന്നെ ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഈ പ്രോബ്ലത്തിന്റെ ഫോർമുല നമുക്ക് കണ്ടു, TO പ്ലസ് 4TM പ്ലസ് TP ഡിവൈഡ് ബൈ 6. അപ്പോൾ എന്റെ ഒരു എളുപ്പത്തിന് ഞാൻ ഈ 4TM കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോ ഇവിടെ TM ഇസ് ഈക്വൽ ടു 1, സോ 4TM ഇസ് ഈക്വൽ ടു 4TM ഇസ് ഈക്വൽ ടു 4TM ഇസ് ഈക്വൽ ടു 16. ഇവിടെ നൗ വി ആർ ഗോയിങ് ടു അപ്ലൈ ദ ഫോർമുല. T ഇസ് ഈക്വൽ ടു TO plus TO is equal to 1 plus 4TM is equal to 4 plus pessimistic time TP 7 whole divided by 6, that is equal to 2. അടുത്തത് നോക്കാം. TO plus 1 plus 4TM, that is 16 plus 7
ഹോൾ ഡിവൈഡ് ബൈ 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. 2 പ്ലസ് 11 കണ്ടുപിടിച്ചു, എസ്റ്റിമേറ്റഡ് ടൈം എല്ലാം കണ്ടുപിടിച്ചു. നമുക്കിനി വേരിയൻസ് കണ്ടുപിടിക്കാം. സോ ഫോർമുലയ്ക്ക് അപ്ലൈ ചെയ്യാം. സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടി പി മൈനസ് ടി ഒ. 7 മൈനസ് ടി ഒ 1 ബൈ 6 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ടി പി മൈനസ് ടി ഒ 7 മൈനസ് 1 divided by 6 whole square. That is equal to 7 minus 1, 6, 1. 8 minus 2 divided by 6, the whole square is equal to 1. ഓക്കെ, അപ്പം നമുക്ക് എസ്റ്റിമേറ്റഡ് ടൈമും വേരിയൻസും ലഭിച്ചു. ഇനി നമുക്ക് ഈ എസ്റ്റിമേറ്റഡ് ടൈം ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫോർവേഡ് പാസ് വഴി നമുക്ക് എങ്ങനെയാണ് നെറ്റ്വർക്ക് വാല്യൂസ് കിട്ടുന്നത്? ആദ്യം തന്നെ 0, 0 പ്ലസ് 2, 0 പ്ലസ് 2 ഇസ് 2, 2 പ്ലസ് 4 6, 6 പ്ലസ് 1 7, 2 പ്ലസ് 3, 2 പ്ലസ് 3 ഇസ് 5, 5 പ്ലസ് 6 നിൽക്കട്ടെ, 5 പ്ലസ് 6 11 ഉള്ളൂ, ബട്ട് 7 പ്ലസ് 5 ഇസ് 12. ഈ വഴി എടുക്കാം, 7 പ്ലസ് 5 12, 12 പ്ലസ് 7 ഇസ് 19 തന്നെ മുകളിൽ എഴുതുക. 19 മൈനസ് 7, 19 മൈനസ് 7 ഇസ് 12, 12 മൈനസ് 5 ഇസ് 7, 7 മൈനസ് 1 ഇസ് 6, 6 മൈനസ് 4 ഇസ് അവിടെ നിൽക്കട്ടെ. ഈ വഴി വരാം, 12 മൈനസ് 6 ഇസ് 6, 6 മൈനസ് 3 ഇസ് 3, ബട്ട് 6 മൈനസ് 4 ഇസ് 2. അപ്പോൾ കുറഞ്ഞത് എത്രയാണ്? 2 ആണ്. 2, 2 മൈനസ് 2 0. സോ അങ്ങനെ നമ്മൾ ഫോർവേഡ് ബാക്ക്വേർഡ് പാസ് ഉപയോഗിച്ചു. ഇനി ക്രിട്ടിക്കൽ പാത്ത് വരയ്ക്കണം. സോ ക്രിട്ടിക്കൽ പാത്ത് ഏതാണ്? ഇവിടെ 2, 6, 7, 12, 19. നമ്മുടെ അവസാനത്തെ ചോദ്യം, വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് കംപ്ലീറ്റിംഗ് ദ പ്രൊജക്ട് ഓൺ ഓർ ബിഫോർ 22 വീക്സ് എന്നുള്ളതാണ്. സോ ഇതിന്റെ ആൻസറിന് വേണ്ടിയിട്ട് നമ്മളുടെ ക്രിട്ടിക്കൽ പാത്തിന്റെ ആക്ടിവിറ്റീസ് നമ്മൾ ഒരു ടേബിളർ കോളത്തിൽ എഴുതണം. സോ ആക്ടിവിറ്റി എ, ബി, ഡി, എഫ്, ജി, ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത്. അതിന്റെ കറസ്പോണ്ടിങ് മീൻ ഡ്യൂറേഷനും വേരിയൻസും എടുത്തെഴുതുക ഒരു ടാബ്ലർ കോളത്തിൽ. അതിനുശേഷം മീനിൻ്റെ ടോട്ടൽ, മീനിൻ്റെ ടോട്ടൽ നമ്മൾ 2 പ്ലസ് 4 പ്ലസ് 1 പ്ലസ് 5 പ്ലസ് 7, ദറ്റ് ഇസ് 19. അതുപോലെ വേരിയൻസിൻ്റെ ടോട്ടൽ 1 പ്ലസ് 1 പ്ലസ് 0 പ്ലസ് 1 പ്ലസ് 4, 7. സോ മീനിൻ്റെ ടോട്ടൽ 19, വേരിയൻസിൻ്റെ ടോട്ടൽ 7. നമ്മൾക്ക്
നമ്മളുടെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചപ്പോൾ, അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് ചെയ്തപ്പോൾ, നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു ഫോർമുലയുണ്ട്, P of X is P of X minus mu by sigma എന്ന് പറഞ്ഞ് ഉപയോഗിച്ച ഇതൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ ഫോർമുലയാണ്. അതുപയോഗിച്ചാണ് നമ്മൾ ഇത് പ്രോബബിലിറ്റി ഓഫ് കംപ്ലീറ്റിംഗ് ദ പ്രൊജക്ട് ഔട്ട് ഓഫ് ബിഫോർ 22 weeks കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെ P of X less than or equal to 22 എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് എന്ന് പറയുന്നത് ഇവിടെ 22 ആണ്. Now, mean duration, അപ്പോൾ മീൻ ഇസ് ഈക്വൽ ടു 19. അപ്പോൾ മ്യു എന്ന് പറയുന്നത് 19 ആണ് തന്നിട്ടുണ്ട്. വേരിയൻസ് എന്ന് പറയുന്നത് 7 ആണ്. അങ്ങനെ വരുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് സെവൻ ഇസ് ഈക്വൽ ടു 2.6. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്, ഫോർമുല അപ്ലൈ ചെയ്യുക, എക്സ് മൈനസ് മ്യു ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എക്സ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന വാല്യൂ ആയിരിക്കും, ഇവിടെ 22 ആണ്. മ്യൂ എന്ന് പറയുന്നത് മീൻ ടോട്ടൽ ആണ്, 19 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് എ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ്, ഇവിടെ റൂട്ട് ഓഫ് 7, ദാറ്റ് ഇസ് 2.6. സോ 22 minus 19 divided by 2.6. സോ യു വി ഗെറ്റ് ദ ആൻസർ ആസ് പ്രോബിലിറ്റി ഓഫ് സെഡ് ലെസ് ദൻ ഓർ ഈക്വൽ ടു 1.15. നൗ ഇത് നമുക്ക് ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. നമ്മളുടെ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ ഉപയോഗിച്ച് 1.15 വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ നമ്മൾക്ക് 1.1 എന്ന് പറയുന്നത് എടുക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന 5 എന്ന് പറയുന്ന വാല്യൂ ഹൊറിസോണ്ടലിൽ എടുക്കുക. സോ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ 1.15 വാല്യൂ നമുക്ക് ലഭിക്കുന്നത് ഇസ് ഈക്വൽ ടു 0.8749 എന്നാണ്. അതായത് 87.49% പ്രോബബിലിറ്റി ഉണ്ട് വിത്ത് കംപ്ലീറ്റിംഗ് ഓഫ് ദ പ്രൊജക്ട് ഓൺ ഓ ബിഫോർ 22 weeks. ദ പ്രോബിലിറ്റി ഓഫ് കംപ്ലീറ്റിംഗ് ദ പ്രൊജക്ട് ഓൺ ഓ ബിഫോർ 22 weeks ഇസ് 87.49%. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിന് വരും. 10 മാർക്കുമധികം വെയിറ്റേജ് ഉള്ള പ്രോബ്ലംസ് ആയിട്ടാണ് വരിക. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് അറ്റംപ്റ്റ് ചെയ്യണം. സിമ്പിളാണ്, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ഞാനൊരു പ്രാക്ടീസ് ചോദ്യം ഇവിടെ കൊടുക്കുന്നുണ്ട്. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.